വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി കഷ്ടി നമുക്കൊരു രണ്ട് മാസം എന്ന് പറയുമല്ലേ രണ്ട് മാസം ഇല്ല ഒന്നര ഒന്നര രണ്ട് മാസമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു ഈ ഒരു പ്രിലിംസ് കിടക്കാനായിട്ട് അത് ഞാൻ പറയുകയാണെങ്കിൽ അത് ധാരാളം തന്നെയാണ് അപ്പം നിങ്ങളത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രിലിംസ് എഴുതാൻ പോകുന്നവരൊക്കെ ജസ്റ്റ് നിങ്ങൾ ആ സിലബസ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ എസ് സി ആർ ടി എന്നെ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക സിലബസിൽ പറയുന്ന ടോപ്പിക് എസ് സി ആർ ടി എന്ന് പഠിക്കുക പിന്നെ മാത്സ് മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്ക് സിമ്പിളായിട്ട് നേടാൻ പറ്റും അതും ഈ പറയുന്ന പോലെ ടോപ്പിക് വെച്ചിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബ്ലോഗിൽ ഞാൻ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന നായകർ എന്ന് പറയുന്നതാണ് കേട്ടോ കേരളത്തിലെ നവോത്ഥാന നായകരാണ് അപ്പോ അതില് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് എടുത്താല് അറിയാം എല്ലാ നമ്മുടെ റാങ്ക് ഫയലിലൊക്കെ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട് എല്ലാവരും പഠിക്കണം അത് പഠിക്കേണ്ടത് തന്നെയാണ് എങ്കിൽ പോലും നമ്മുടെ പ്രിലിംസിനെ എല്ലാവരുടെയും എടുത്തു പറഞ്ഞിട്ടില്ല അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് അതായത് ഇപ്പം ശ്രീനാരായണ ഗുരു സ്വാമികൾ ചാവറ അച്ഛൻ അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ അയ്യങ്കാളി അങ്ങനെ സഹോദരൻ അയ്യപ്പൻ അങ്ങനെ കുറച്ച് പേരെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവരുടെ എന്തായാലും നിങ്ങൾ തറായിട്ട് എല്ലാ ഡീറ്റെയിൽസും പഠിച്ചിരിക്കണം കഴിയുമെങ്കിലും നിങ്ങൾ ഇപ്പോൾ റാങ്ക് ഫൈവില് പഠിച്ചിട്ടും പിന്നെ എന്താ പറയുക ഇപ്പോൾ എസ് സി ആർ ടി ഉണ്ടെങ്കിൽ എസ് സി ആർ ടിയിലെ പഠിച്ചിട്ടും പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ നോക്കാട്ടോ അത് എല്ലാതുമെല്ലാം ഞാൻ പറയുന്നത് ഇതുപോലെ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൻ്റെ കേസിലാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് പഠിക്കുക ആ ഒരു ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ നവോത്ഥാന നായകന്മാരും ചോദിക്കില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ അവർ സിലബസിൽ അങ്ങനെ അവരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ ചോദിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചോദിച്ച് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല പക്ഷേ ഈ ഒരു കുറഞ്ഞ സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാവരെയും പഠിക്കാൻ നിന്ന ചറപ്പറ പഠിക്കാൻ നിന്നാൽ അത് ടൈം കളയാന്നുള്ളതാണ് നമുക്കത് എല്ലാം പഠിക്കാനും പറ്റില്ല എന്നാൽ നമ്മുടെ ടൈമും ആ അവസ്ഥയാണ് അപ്പോൾ അതിലും നല്ലത് എന്താണ് പറഞ്ഞിരിക്കുന്നവരെ നന്നായിട്ട് തറായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാൻ പോകുന്നവരെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നവരെ തന്നെ പഠിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് പേരെ ആണ് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ആ ഒരു അതിൽ പറഞ്ഞിരിക്കുന്നവരെയാണ് ഇന്ന് നമ്മളത്തെ നമ്മളുടെ ഈ ഒരു ബ്ലോഗിൽ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരു അതുപോലെ ചാവറച്ചൻ ചട്ടമ്പി സ്വാമികള് പല്പ്പു പണ്ഡിറ്റ് കർപ്പൺ അങ്ങനെ ബ്രഹ്മാനന്ദ ശിവയോഗി ഇവരൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗിൽ ഞാൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പണ്ടത്തെ റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെയാട്ടോ ഞാൻ പുതിയ റാങ്ക് അല്ല ഈ പണ്ടത്തെ നമ്മുടെ എൻ്റെ കയ്യിൽ ലക്ഷ്യമുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ അപ്പോൾ ആ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ പുതിയത് നോക്കാന്നുള്ള ലെവലിലാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക ഇതെല്ലാം തന്നെ ഈ ഇവരുടെ എല്ലാവർക്കും ഒരുപാട് ഇയറുകൾ അതായത് വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓരോ സംഭവങ്ങൾ ഓരോ കൃതികൾ രചിച്ചത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓരോ അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അതിൻ്റെയൊക്കെ ഇയറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ കഴിഞ്ഞ ഒരു പ്രിലിംസ് സൈദ്യർഗികൾക്ക് അറിയാം അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇയറുകൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അങ്ങനെ നോട്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല വളരെ കുറഞ്ഞ സമയത്ത് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ ഓൾറെഡി മുൻപ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഈയൊരു നവോത്ഥാന നായകന്മാരുടെയൊക്കെ പേരെഴുതിയിട്ട് അതിന്റെ അടിയിൽ ജസ്റ്റ് ഓരോ ഇയറിൽ എന്തൊക്കെ സംഭവിച്ചു അതായത് ജനിച്ച ഡേറ്റ് പിന്നെ അവര് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതി പോവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഓഡറിൽ തന്നെ ഇയറുകള് നോക്കിയിട്ട് അതിൽ ഓരോ ഇയറിൽ എന്ത് സംഭവിച്ചു എന്ന് ജസ്റ്റ് അത് മാത്രം എഴുതി വെക്കുക അല്ലാതെ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കണില്ല കാരണം ഇയറുകളാണ് നമ്മൾ എപ്പോഴും തെറ്റിപ്പോവാ അപ്പോൾ ഈ ജനിച്ചതും മരിച്ചതൊക്കെ ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതുപോലെ ജനിച്ച സ്ഥലം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒരു ഇതാ ഈ ഒരു നോട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട് ഞാൻ കാരണം നമുക്ക് പെട്ടെന്നൊരു റിവിഷൻ എന്ന് പറയുമ്പോൾ വളരെ നല്ലതാണ് ഇത്തരം നോട്ടുകൾ അപ്പോൾ പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ നോട്ട് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നില്ല ഇപ്പം തൽക്കാലം നിങ്ങൾ റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെ പഠിക്കാം ഇപ്പം ഞാനിത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം നമ്മളത് അതും കൂടെ ഒന്ന് നോക്കണമെന്ന് മാത്രം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇയറുകളൊക്കെ മറന്നുപോയാൽ ജസ്റ്റ് ഈയർ നോക്കിയാൽ പിന്നെ ആ ഒരു ഓർഡറിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഓർഡറിൽ പഠിച്ചാൽ പെട്ടെന്ന് മറക്കാതിരിക്കും ചെയ്യും അപ്പം നിങ്ങളിപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി പരീക്ഷിക്കാം കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ പരീക്ഷിക്കാം ഇപ്പം ഈയറ് കുറഞ്ഞ സമയത്ത് ചെയ്യാൻ ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രയാണ് ഞാൻ ഈയൊരു നവോത്ഥാന നായകന്മാരുടെ കാര്യത്തിൽ പറയുന്നത് കാരണം നവോത്ഥാന നായകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് റാങ്ക് ഫയൽ എടുത്താൽ കാണാം ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെ പഠിക്കാനുണ്ട് ഇപ്പോൾ വനിതകളായാലും മറ്റുള്ളവരായാലും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാവരെയും ഈ ഒരു സമയത്ത് പുതിയതായിട്ട് പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് കവർ ചെയ്ത് പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ മാത്രം നോക്കുക എന്നുള്ളത് അപ്പോൾ ഇനി കുറച്ച് ഞാൻ കറണ്ട് അഫെയേഴ്സും കൂടെ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഒരു ഒരാഴ്ചയിൽ ഒരു മാസത്തെ പഠിക്കുക എന്നുള്ള നിലയിൽ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്